ആ മാമ്പഴം നമുക്ക് പങ്കിട്ടെടുത്താൽ മതിയായിരുന്നു. നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളെ പറ്റിച്ച് ആ കഴുത മാമ്പഴം തിന്നിട്ട് പോയത്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതെല്ലാം മറക്കാം. ഹോ, എന്തൊരു വിശപ്പ്! ഞാനീ മാവിൽ കയറി കുറച്ച് മാമ്പഴം കുലുക്കിയിടാം. കുലുക്കി തകതേ, കുലുക്കി തകത, കുലുക്കി തകതേ, കുലുക്കി തകത. സകലകളുക്കി, 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 സകലകളുക്കി. ആഹാ, എന്തോരം മാമ്പഴങ്ങളാണ്! കള്ളത്തരം കാട്ടാതെ ആ കഴുത നമ്മോടൊപ്പം നിന്നിരുന്നെങ്കിൽ അവനും ഇപ്പോൾ മാമ്പഴം തിന്നാമായിരുന്നു. എന്തായാലും കഴുതച്ചാരൻ നമ്മളെ പറ്റിച്ചു, നമുക്ക് അവനെ ഒന്ന് പറ്റിച്ചാലോ? ഇനിയും മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കാൻ അവനെ ഒന്ന് പറ്റിക്കുന്നത് നല്ലതാ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്ത് ഐഡിയ? അതൊക്കെ പറയാം. നിങ്ങളായിരുന്നു, രണ്ടുപേർക്കും മാമ്പഴം കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? ഒത്തിരി സന്തോഷമായി. ഈ നീല മാമ്പഴത്തിന് എന്തൊരു മധുരമാണെന്നറിയാമോ? ഏ, നീല മാമ്പഴമോ? ഇത് മഞ്ഞ മാമ്പഴമല്ലേ? മഞ്ഞയോ, ഇത് നീലയാണ്. നിനക്കിപ്പോ നിറങ്ങളൊന്നും തിരിച്ചറിയാതായോ കഴുതച്ചാരേ? എന്നാൽ ഈ പുല്ലുകളുടെ നിറം എന്താണ്? അത് പച്ച. ഏ, അല്ല, നീല. നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. ഏയ്, എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഈ പുല്ലിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയേ, നീല നിറമായിട്ട് തോന്നുന്നില്ലേ? ആ, ഇപ്പം മങ്ങിയ നീല പോലെ തോന്നുന്നുണ്ട്. മങ്ങിയ നീല അല്ല, നല്ല കടും നീല. എന്താ, കണ്ണട വേണോ? കണ്ണടയൊന്നും വെക്കണ്ട, നമ്മള് കാണുന്നതൊക്കെ നീലയാണെന്ന് അങ്ങ് ഉറച്ച് വിശ്വസിച്ചാ മതി. നേരത്തെ എല്ലാം പച്ചയായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനാ നീലയായത്? അതെ, ഈ അടുത്ത നാളിൽ ഒരു സൂര്യഗ്രഹണം ഉണ്ടായില്ലേ, അതിനുശേഷം ഇലകളും പുല്ലുകളും പഴങ്ങളും എല്ലാം നീല നിറമായി മാറി. പ്രകൃതിയുടെ ഓരോ വികൃതി ആണോ? അത്ഭുതം. എന്തായാലും ഈ ഭൂമിയിൽ വന്ന മാറ്റം ഇപ്പോഴെങ്കിലും കഴുതച്ചാർക്ക് മനസ്സിലായല്ലോ. ഓ, മനസ്സിലായി കൂട്ടരെ, ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ നല്ല മനസ്സുള്ളവരാ. കഴുതച്ചാർക്കേ, നീല മാമ്പഴം രണ്ടെണ്ണം കഴിക്കണമെന്നുണ്ടോ? ആ ചക്കരമാവിലെ മാമ്പഴമല്ലേ, അത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. അതെ, അതുകൊണ്ടാണ് കഴുതച്ചാരോട് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇതാ, കഴിച്ചോളൂ. ദിവസവും ഇതുപോലെ കുറെ മാമ്പഴങ്ങൾ കിട്ടിയിരുന്നേ, വെറുതെ ഈ പച്ചപ്പുല്ല് തിന്നേണ്ടായിരുന്നു. പച്ചപ്പുല്ലല്ല, നീലപ്പുല്ല്. അത് മറക്കല്ലേ കഴുതച്ചാരെ? നീലപ്പുല്ലാണെന്ന് കഴുതച്ചാർക്ക് ഞങ്ങൾ പറഞ്ഞു തന്നതുപോലെ കഴുതച്ചാരെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെന്ത്? എന്ത്? ഇത് നീലപ്പുല്ലാണെന്ന്. അങ്ങനെ തന്നെ. ഇനിപ്പറ, ഈ പുല്ലുകളുടെ നിറം എന്താണ്? നീല പുല്ലാണേ, പുല്ലാണേ, വഴിയില് നീല പുല്ലാണേ. ഇങ്ങനെ പോരെ മക്കളെ. ഇപ്പം മാമ്പഴമായോ കഴുതച്ചാരെ? വെറുതെ എന്തിനാ ഈ നീലപ്പുല്ല് തിന്നുന്നത്? ഈ നീല മാമ്പഴത്തിന് എന്ത് രുചിയാണെന്നറിയാമോ? നീല മാമ്പഴം, നീലപ്പുല്ല്,
ഇതെന്താ കഴുതച്ചാറേ, ആകെ ഒരു നീല. സൂര്യഗ്രഹണം വന്നേ പിന്നെ ഇലകളും പഴങ്ങളും പുല്ലുകളും ഒക്കെ നീല നിറമായി മാറിയത് നീ അറിഞ്ഞില്ലേ കരടിക്കുട്ട? ഏയ് ഇല്ല, ഈ പുല്ലുകൾക്ക് എന്ത് നിറമായിട്ടാണ് കരടിക്കുട്ടന് തോന്നുന്നത്? അത് പച്ച. പച്ച അല്ല, നീല. ഈ പുല്ലിലേക്ക് കരടിക്കുട്ട സൂക്ഷിച്ച് നോക്കിയേ. നോക്കി, നല്ല കടും നീല നിറമായിട്ട് തോന്നുന്നില്ലേ? ഈ കഴുതച്ചാർക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് മുങ്ങുന്നതാ ബുദ്ധി. നീല നിറമായിട്ട് തോന്നണില്ലേ കരടിക്കുട്ട? പിന്നെ കഴുതച്ചാര് പറഞ്ഞത് ശരിയാ, പുല്ലിന് നീല നിറം തന്നെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, രണ്ട് തേക്കുമരത്തിൽ കയറി തേനെടുക്കാനുള്ളതാ. ആ എന്നാ പോയിട്ട് വാ കരടിക്കുട്ട. ഈ മണ്ടനോട് സംസാരിച്ചാൽ സംസാരിക്കുന്നവരും മണ്ടനാവും. അങ്ങനെ ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി. പുല്ലാണേ പുല്ലാണേ കട്ടില് നീല പുല്ലാണേ, പുല്ലാണേ പുല്ലാണേ കട്ടില് നീല പുല്ലാണേ. നിർത്തടാ, എന്റെ മുഖത്ത് നോക്കി പുല്ലാണേ പുല്ലാണേ എന്ന് വെല്ലുവിളിക്കുന്നു. ഇവിടെ എല്ലാം നീല പുല്ലാണെന്ന് സംഗീത രൂപത്തിൽ ഞാൻ അങ്ങനെ അറിയിച്ചതല്ലേ. നീല പുല്ലോ എവിടെ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞതാണ് സത്യം. ആശാ, ഈ പുല്ലിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. സൂര്യഗ്രഹണത്തിന് ശേഷം പുല്ലുകളൊക്കെ നീല നിറമായി കണ്ടോ? അല്ല, നീല നിറമുള്ള പുല്ലുകൾ. എവിടെ എവിടെ നീല നിറം? ഇതെല്ലാം പച്ച പുല്ലാണല്ലോ. പച്ച അല്ല, നീല. വെറുതെ മൊണ്ടത്തരം പറയല്ലേ കഴുതച്ചാരെ. ഈ പുല്ലുകളുടെ നിറം പച്ചയാണെന്ന് കാണുമ്പോ തന്നെ അറിയാമല്ലോ. പച്ച അല്ല, നീല നീല നീല. പച്ചയാണ് നീ മണ്ടനെ ഞാൻ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും. ആശ, എന്ത് പറഞ്ഞാലും പുല്ലിന്റെ നിറം നീലയാ. എനിക്ക് തെറ്റു പറ്റിയിട്ടില്ല, ഞാൻ പറയുന്നതാണ് ശരി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിംഹരാജനോട് തന്നെ ചോദിക്കാം, പുല്ലുകൾക്ക് പച്ച നിറമാണോ നീല നിറമാണോ? അത് രാജൻ തീരുമാനിക്കട്ടെ. പുല്ലുകളുടെ നിറം നീലയാണ് നീലയാണ് നീലയാണ്. ഈ കാര്യത്തിൽ ആരെന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പുല്ലുകളുടെ നിറം പച്ചയാണെന്ന് ഈ മരക്കഴുതയോടൊന്ന് പറഞ്ഞു കൊടുക്ക് തിരുമനസെ. നിർത്ത്, പുല്ലുകളുടെ നിറം പച്ചയാണ് നീലയാണ് ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല പരാതിയുമുണ്ടോ? വേറെ ഒന്നുമില്ല, പുല്ലിന് പച്ച നിറമാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പുല്ലിന് നീല നിറമാണ്. ആ, രണ്ടുപേർക്കും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അന്തിമ തീരുമാനം സിംഹരാജന്റേതാണ്. പുലി 6 മാസത്തേക്ക് നിശബ്ദത പാലിക്കണം, മറ്റു ജീവികളോട് സംസാരിക്കാനും അമരാനും പാടില്ല. ഇതെന്തൊരു വിധി! കഴുതയ്ക്ക് മടങ്ങിപ്പോകാം. സന്തോഷമായി മഹാരാജൻ, ഒരുപാട് തർക്കിച്ച് കയ്യാങ്കളി വരെ എത്തിയെങ്കിലും ഒടുവിൽ സത്യം വിജയിച്ചല്ലോ, നന്ദിയുണ്ട്. എന്നാ ഞാൻ പോക്കോട്ടെ. പുല്ലാടേ പുല്ലാടേ നട്ടില് നീല പുല്ലാടേ, പുല്ലാടേ പുല്ലാടേ നട്ടില് നീല പുല്ലാടേ. സത്യം പറഞ്ഞ എനിക്ക് ശിക്ഷ, മണ്ടത്തരം പറഞ്ഞ കഴുതയെ വെറുതെ വിട്ടു. പുല്ലുകൾക്ക് പച്ച നിറമാണെന്ന് സത്യത്തിൽ അങ്ങക്ക് അറിയാമായിരുന്നല്ലോ മഹാരാജൻ. എന്നിട്ടും അങ്ങ് എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? പുല്ലിന്റെ നിറം പച്ചയാണ് അതെനിക്ക് നന്നായി അറിയാം. നിന്റെ ശിക്ഷയ്ക്കു കാരണം നിന്നെ പോലെ അറിവും കഴിവും ശക്തിയുമുള്ള ഒരു ജീവി, മണ്ടനായ ഒരു കഴുതയുമായി വാക്ക് തർക്കത്തിലേർപ്പെട്ട് വിലപിടിച്ച സ്വന്തം സമയം കളഞ്ഞു. അതുമാത്രമല്ല, ആ അല്പത്തരവും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ സമയവും കളഞ്ഞു. നിന്നെ ശിക്ഷിച്ചതിന് കാരണമെന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ?